ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ എയർപോർട്ടുകളിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നല്ലൊരു അവസരം വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇതുപോലുള്ള ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇപ്പോൾ കേരളത്തിലെ എയർപോർട്ടുകളിലേക്ക് ജോലിയുടെ ഒഴിവുകൾ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, കാലിക്കട്ട്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഈ മൂന്ന് എയർപോർട്ടുകളിലേക്കാണ് ഇപ്പോൾ ജോലിയുടെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് പറയാം. ഒന്ന്, ഹാൻഡിമാൻ തസ്തികയിലേക്ക്. ഹാൻഡിമാൻ തസ്തികയിലേക്ക് കൊച്ചിയിലേക്കാണെങ്കിൽ 45 ഒഴിവ് വന്നിട്ടുണ്ട്. കാലിക്കട്ടിലേക്ക് 45 ഒഴിവ് വന്നിട്ടുണ്ട്. കണ്ണൂരിലേക്ക് 20 ഒഴിവ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ തസ്തിക പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി ഏജൻ്റ് കം റാം ഡ്രൈവർ തസ്തികയിലേക്കാണ്. അത് കൊച്ചിയിലേക്ക് 3 ഒഴിവുകൾ, കാലിക്കറ്റിലേക്ക് 11 ഒഴിവ്, കണ്ണൂരിലേക്ക് 8 ഒഴിവുകൾ. അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇത് സ്ഥിര നിയമനമല്ല, താൽക്കാലിക നിയമനമാണ്. ഒരു കോൺട്രാക്ട് ബേസ് ആയിരിക്കും. അത് ഒരു വർഷത്തെയോ രണ്ട് വർഷത്തെയോ മൂന്ന് വർഷത്തെയോ ഒരു കരാർ വ്യവസ്ഥയിലായിരിക്കും യോഗ്യരായിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരങ്ങളിലേക്ക് ലഭിച്ചെന്ന് വരാം. പ്രത്യേകിച്ച് എയർപോർട്ടിലേക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞാലും വീണ്ടും അവിടെ തന്നെ വലിയ ഇതിനും ഹയർ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് മാക്സിമം യോഗ്യരായിട്ടുള്ളവരൊക്കെ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഹാൻഡിമാൻ തസ്തികയാണെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10-ാം ക്ലാസ് യോഗ്യതയാണ്. 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കാനും ഇംഗ്ലീഷ് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവും പിന്നെ സംസാരിക്കാനുള്ള നോളജും, അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ മലയാളീസ് ആയതുകൊണ്ട് തന്നെ മലയാളം നിങ്ങൾക്കറിയാം. പിന്നെ ഹിന്ദി ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. ഹിന്ദിയും ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദിയല്ല, ബേസിക്കായിട്ട് കുറച്ച് ഹിന്ദിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ലാംഗ്വേജ് അറിയാവുന്നവർക്കും 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ഹാൻഡിമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത രണ്ടാമത്തെ തസ്തിക പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി ഏജൻ്റ് കം റാം ഡ്രൈവർ തസ്തികയാണ്. ഇതിന് 10-ാം ക്ലാസ് യോഗ്യതയാണ്. 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഡ്രൈവിംഗ് ചെയ്യാനുള്ള നല്ല കഴിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ഏജൻറ്റ് കം റാം ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിനകത്ത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ജോലി ചെയ്യേണ്ടി വരുന്നത്. ഒരു ദിവസം പറയുന്നത് 3 ഷിഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റൊക്കെ മാറി വരുന്നതാണ്, നൈറ്റ് ഡ്യൂട്ടീസൊക്കെ ചിലപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവർ മാത്രമേ ഇതിനകത്ത് അപേക്ഷിക്കാവുള്ളൂ. യോഗ്യരായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇൻ്റർവ്യൂ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ആപ്ലിക്കേഷൻ്റെ ഫോം ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ഫോം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇതിനകത്ത് അവർ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു കളർ ഫോട്ടോ, കളർ ഫോട്ടോ എന്ന് പറയുമ്പോൾ റീസെൻ്റായിട്ട് ഒരു 6 മാസത്തിൽ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിതാവിൻ്റെ പേര്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ലാംഗ്വേജ് എന്തൊക്കെ അറിയാം, നിങ്ങളുടെ എക്സ്പീരിയൻസ്, അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഈ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കോപ്പി, എക്സ്പീരിയൻസിൻ്റെ കോപ്പി, എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം തന്നെ വെക്കുക. പിന്നെ ഇതിനകത്ത് 500 രൂപ DD എടുക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ളവരും OBC കാറ്റഗറിയിലുള്ളവരാണ് DD എടുക്കേണ്ടത്. DD 500 രൂപയുടെ DD ആണ്. അത് AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന പേരിൽ മുംബൈയിൽ മാറാവുന്ന രീതിയിലായിരിക്കണം DD എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ ചെന്ന് DD എടുത്തിരുന്നാൽ മതി. DD എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പരും അതിനകത്തുനിന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ DD നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ വെച്ച് നിങ്ങൾ ഇൻ്റർവ്യൂ സമയങ്ങളിൽ അതുമായിട്ട് വേണം പോകേണ്ടത്. ഇതിനകത്ത് മറ്റ് കാറ്റഗറിയിലുള്ളവർ, അതായത് SC ST കാറ്റഗറിയിലുള്ളവർ, എക്സ് സർവീസ് മാൻ ആയിട്ടുള്ളവർ, അങ്ങനെയുള്ളവരൊന്നും ഇതിനകത്ത് DD എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ വെച്ചായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഡയറക്റ്റായിട്ട് പോകാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് വയ്ക്കേണ്ടതെന്ന് പറയാം. ഫീസ് അടയ്ക്കേണ്ടവർ അതിൻ്റെ DD വെക്കുക. സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കുക. 10-ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർ വെക്കുക. 12-ാം ക്ലാസ്സിനുള്ളവർ വെക്കുക. പിന്നെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും ഫോർത്ത് ഇയറിൻ്റെയും മാർക്ക് ലിസ്റ്റ് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ നമുക്ക് ഡിഗ്രി ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ അത് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതൊക്കെ അതിനകത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റോ ITയുടെ സർട്ടിഫിക്കറ്റോ പിന്നെ NCVTയുടെ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവരെ വെക്കുക. പിന്നെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അത് വെക്കുക. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ വെക്കുക. പാൻ കാർഡിൻ്റെ കോപ്പികൾ വെക്കുക. ആധാർ കാർഡിൻ്റെ കോപ്പി വെക്കുക. ഇൻകം ടാക്സ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ, EWS കാറ്റഗറി ഉള്ളവരാണെങ്കിൽ അത് വെക്കുക.
അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാത്തത് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം വെച്ചിരുന്നാൽ മതി. പിന്നെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രായപരിധികളൊക്കെ ലഭിക്കണമെങ്കിൽ മാത്രമേ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷനുമായിട്ട് ഫിൽ ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻറ്റർവ്യൂവിന് പോകേണ്ടത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വെക്കണം. അത് നിങ്ങൾ അവർ വെരിഫിക്കേഷൻ സമയത്ത് ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ ഒറിജിനൽ കൊടുത്താൽ മതി. ബാക്കി എല്ലാത്തിൻ്റെയും കോപ്പീസാണ് ആപ്ലിക്കേഷൻ്റെ ഫോമിനോടൊപ്പം നിങ്ങൾ വെക്കേണ്ടത്. ഒറിജിനൽ കൊടുക്കേണ്ടതെന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വെരിഫിക്കേഷൻ സമയം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കാണിച്ചാൽ മതി. ഹാൻഡിമാൻ തസ്തികയിലേക്കുള്ളവരാണെങ്കിൽ അവരാദ്യമേ ഫിസിക്കലി ടെസ്റ്റൊക്കെ നടത്തുന്നതാണ്. നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ബോഡിയൊക്കെ, ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നതാണ്. പിന്നെ അതിനുശേഷം അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ അറിയാവുന്നതെന്ന് പാരഗ്രാഫൊക്കെ വായിക്കാൻ പറയുന്നതാണ്. പിന്നെ നിങ്ങളുടെ ജനറൽ നോളജ് ഒക്കെ അവരൊന്ന് ചെക്ക് ചെയ്യുന്നതാണ്. രണ്ടാമത് ഡ്രൈവർ തസ്തികയിലേക്കുള്ളവനാണെങ്കിൽ ഡ്രൈവിംഗ് അറിയാവുന്നൊക്കെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ ജനറൽ നോളജ്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ നോളജൊക്കെ അറിയാവുന്നതാണ്. അതായത് വണ്ടി തിരിക്കുമ്പോൾ എങ്ങനെയാണ് കൈ കാണിക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ബേസിക് ആയിട്ടുള്ള ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നടത്തിയാണ് യോഗ്യരായിട്ടുള്ളവർ തിരഞ്ഞെടുക്കുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും സമയമൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ തസ്തികയായ ഹാൻഡിമാൻ തസ്തികയാണെങ്കിൽ 2023 ജനുവരി 11 രാവിലെ 8 മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. രണ്ടാമത്തെ തസ്തികയായ ഡ്രൈവർ തസ്തികയിലേക്കാണെങ്കിൽ 2023 ജനുവരി 12 രാവിലെ 8 മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ രണ്ട് തസ്തികകൾക്കും അവർക്ക് ഡേറ്റിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം പറഞ്ഞിരിക്കുന്നത് ശ്രീ ജഗന്നാഥ ഓഡിറ്റോറിയം നിയർ വേങ്ങൂർ ദുർഗാ ദേവി ടെമ്പിൾ അങ്കമാലി എറണാകുളം കേരള പിൻകോഡ് 68 35 72. അപ്പോൾ ഈ അഡ്രസ്സിലായിരിക്കണം അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. രണ്ട് തസ്തികകൾക്കും ഈ അഡ്രസ്സ് തന്നെയാണ്. അതായത് അപ്പം എറണാകുളത്താണ്. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവർ രാവിലെ നിങ്ങൾ 8 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്, 7 മണിക്ക് പോയി ഹാജരാവുന്നത് വളരെ നല്ലതാണ്. പോകുമ്പോൾ ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിനകത്ത് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 28 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. OBC കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ 31 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 33 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ OBC കാറ്റഗറിയിലുള്ളവരും SC ST കാറ്റഗറിയിലുള്ളവരും കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചെങ്കിൽ മാത്രമേ പ്രായപരിധികളൊക്കെ ലഭിക്കുകയുള്ളൂ. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസം ലഭിക്കുന്ന ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഹാൻഡിമാൻ തസ്തികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 14,610 രൂപയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഡ്രൈവർ തസ്തികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 16,530 രൂപയാണ് ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ശമ്പള സ്കെയിലോടൊപ്പം തന്നെ PF ഉണ്ടായിരിക്കുന്നതാണ്, ESA ഉണ്ടായിരിക്കുന്നതാണ്. ശമ്പള സ്കെയില് കുറവാണ്, എങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. കാരണം എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ ചെന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ഹയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം യോഗ്യരായിട്ടുള്ളവരൊക്കെ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഇതിന് ജോലിയുടെ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഫ്രഷേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനും ഇതിന് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത മാത്രമേ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ജോലിക്ക് നിങ്ങൾ കയറി കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എയർപോർട്ടുകളിലും മറ്റ് ഹയർ പോസ്റ്റുകളിലും ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം യോഗ്യരായിട്ടുള്ളൊരു ജോലി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. ഈ ജോലിക്കകത്ത് ഒരു കാര്യം ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു എയർപോർട്ടിലെ ജോലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചോ അല്ലെങ്കിൽ വലിയ വലിയ ഉന്നതന്മാരായിട്ട് ഈ ജോലിക്ക് നിങ്ങൾ ഇടപെടാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെയുള്ളവരൊക്കെ വരികയാണെങ്കിൽ അവർ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. യോഗ്യരായിട്ടുള്ളവർ നിങ്ങളിതിനകത്ത് നേരിട്ട് പോയി ഇൻ്റർവ്യൂ തന്നെ അറ്റൻഡ് ചെയ്ത് പാസ്സാകുക. യാതൊരുവിധ പിന്നിൽ കൂടെയുള്ള നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. ആ കാര്യം അവർ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഫോം ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ്റെ ഫോം നിങ്ങൾക്ക് പ്രിൻ്റൗട്ട് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാസ്റ്റിനകത്ത് സൈൻ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് സൈൻ ചെയ്തൊക്കെ വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് പറയുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഫില്ല് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊക്കെ അവർക്ക് വായിക്കാനൊക്കെ പറ്റുന്നതായിരിക്കണം. ഈ വായിക്കാൻ പറ്റാതൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ തന്നെ അതിനകത്ത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഈ ജോബിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് എയർപോർട്ടുകളിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തീരും. ഈ ജോബിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും പുതിയ പുതിയ ജോലിയുടെ ഇൻഫോർമേഷനുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.